അപ്പോസ്റ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. ആദ്യം തന്നെ നമ്മൾ രണ്ട് തേങ്ങ എടുത്ത് ചിരകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 15 ചെറിയുള്ളി, ഒരു 3 തണ്ട് കറിവേപ്പില, ഒരു നെല്ലിക്കാ വലുപ്പത്തുള്ള പുളി, ഒരു അരക്കപ്പ് ഉഴുന്ന് ഇത്രയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, രണ്ട് തേങ്ങയിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് വിറകടുപ്പിലാണ് തയ്യാറാക്കുന്നതിനായിട്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് പകുതി മൂപ്പാകുമ്പോഴാണ് നമ്മൾ ചെറിയുള്ളി, കറിവേപ്പില, പുളി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചുമക്കെ നമുക്ക് വറുത്തെടുക്കണം. അധികം ചുവന്ന് പോകരുത്. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒട്ടും ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ ചേർത്താൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. ഇനി നമ്മൾ ആ ചൊക്കെ ചുമന്ന് വന്ന തേങ്ങയിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി ചേർത്ത് ചെറിയ തീയിലൊന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അടുപ്പിലായതുകൊണ്ട് ചെറിയ തീയിലാണ് വെച്ചത്. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഈയൊരു ചമ്മന്തിപ്പൊടി മതിയാവും നമുക്ക് ചോറ് തിന്നാൻ. പിന്നെ തൈരോ പപ്പടമോ ഉണ്ടെങ്കിൽ മറ്റ് കറികളൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ എടുത്ത് വെച്ച അരക്കപ്പ് ഉഴുന്ന് മറ്റൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് നമുക്ക് ചുവക്കെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഇതും ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത്. നമ്മളിനി ഈ ഉഴുന്നൊന്ന് വറുത്ത് പൊടിച്ച് നമുക്ക് തേങ്ങയിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ പൊടിച്ചെടുക്കുന്നത്. ഉഴുന്ന് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തേങ്ങയിലേക്ക് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കണം. തേങ്ങ വറുക്കുന്ന ഒരു സമയമേ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ കുറച്ച് കൂടുതൽ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ ചൂടാറിയാച്ച് നമുക്കത് പെട്ടെന്ന് തയ്യാറായി കിട്ടും. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് പൊടിച്ച് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉഴുന്ന് പൊടി ആദ്യം ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, രണ്ടാമത്തെ ബാച്ചിലാണ് ചേർത്ത് കൊടുത്തത്. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടി പൊടിച്ചെടുക്കാം. തരുതരപ്പായിട്ടാണ് ഉഴുന്ന് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. എല്ലാം പൊടിച്ച് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇതിനൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ചാൽ നമുക്ക് 2-3 മാസം കേടുകൂടാതെ ഇരിക്കും.